ജയിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാവുന്നത് നമുക്ക് മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മറ്റു പലരും ഭിന്നിച്ചു മരിക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോജിപ്പിന്റെ ശബ്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നത് നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമ്പോൾ ബി ജെ പി ഗവൺമെന്റുകൾ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പെന്താണ്? 40 രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയോ? 40 രൂപക്ക് ഡീസൽ തരാമെന്ന് നിങ്ങൾക്ക് കിട്ടിയോ? 400 രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയോ? 1 ലക്ഷം 2 കോടി തൊഴിലവസരങ്ങൾ തരാമെന്ന് നിങ്ങൾക്ക് കിട്ടിയോ? ഇവിടെയുള്ള രാജ്യങ്ങളെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞു പഠിപ്പിച്ചോ? ഇന്ത്യ എക്സ്പോർട്ടിൽ അവരെക്കാളെല്ലാം മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു പോയോ? $1 കിട്ടണമെങ്കിൽ 40 ഇന്ത്യൻ രൂപ കൊടുത്താൽ മതിയാവുമെന്ന് പറഞ്ഞു അത് സാധ്യമായോ? സ്വിസ് ബാങ്കിലെ കള്ളപ്പണം മുഴുവൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവസാനം നിങ്ങൾക്കറിയാം എസ് ബി ഐയിലെ കണക്കുകൾ പുറത്തുവിടാണ്ടെന്ന് സുപ്രീം കോടതിയുടെ സഹായം തേടേണ്ടി വന്നു. ഇപ്പൊ ജനങ്ങൾക്ക് കൊടുത്ത വാക്കും വാചകങ്ങളും എല്ലാം പാലിക്കാതിരുന്ന ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യേണ്ട ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നമ്മുടെ വോട്ട് ഐക്യ ജനാധിപത്യം. നിങ്ങള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ചോര നീരാക്കി നിങ്ങളുടെ ഗവൺമെന്റിന് 2ാമതും അധികാരത്തിൽ കയറ്റിയത് 7 മാസം പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ? ഈ നാട്ടില് ചരിത്രത്തിലില്ലാത്ത വിധം ശമ്പളം മുടങ്ങിയത് ഈ ഗവൺമെന്റിന്റെ കാലത്തല്ലേ? ഏലംകുളം മലക്കര ചമ്പൻ നമ്പൂതിരിപ്പാടും വേരുംപാലും കൃഷ്ണൻ നായനാരും വേലിക്കകത്ത് ശങ്കൻ അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ നാട് ഭരിച്ചപ്പോ അവരുടെ ആരുടെയും മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇതുപോലെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയട്ടെ, മാധ്യമങ്ങൾ എന്ന് പറയട്ടെ, ആരാണെങ്കിലും ഇവിടുത്തെ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഇടപെടലുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയ ഒരവസ്ഥയിലേക്ക് ആർ സി ബുക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും പോലും അടിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഓരോ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ, മരുന്ന് വാങ്ങാനുള്ള പെൻഷൻ അതുപോലും മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നാടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ തിരുത്താൻ സി പി എമ്മിന്റെ ഇടത് സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇത്തവണ വോട്ട് ചെയ്യുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയായിരിക്കും. മൻമോഹൻ സിംഗ് ഉള്ള കാലത്ത് 3 രൂപ 65 പൈസയാണ് 1 ലിറ്ററിന് ടാക്സ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിന് 20 ആക്കി 25 ആക്കി 29 വരെ ആക്കിയത് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പം നികുതിയുടെ ഭീകരതയാണ്, എണ്ണയുടെ വിലയല്ല നിങ്ങൾ കൊടുക്കുന്നത്, ടാക്സിന്റെ ഭീകരതയാണ്. 1 ലിറ്ററിന് 10 Thank you.